ഹരി ശ്രീ ഗണപതയേ നമഃ അവിഘ്നമസ്തു. ഇനി അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കടശിപ്പിള്ള വന്നു ലാസ്റ്റ്. എനിക്ക് നാലാമതൊരു പേര കുട്ടി, അത് 97. അത് ആലപ്പുഴ തന്നെ വന്ന ഉണ്ടായത്. എല്ലാവരുടെയും നേറ്റീവ് പ്ലേസ് ആലപ്പുഴ, ജനിച്ചത് നേറ്റീവ് പ്ലേസ് ആലപ്പുഴ അല്ലേ? കോയമ്പത്തൂരായിരുന്നു അല്ലേ? അന്ന് മമ്മിയെ കണ്ടാല് ആലപ്പുഴയിലേക്ക് വരുമ്പോ കണ്ടാ തിരിച്ചറിയത്തില്ല. അതുപോലൊരു ബോഡി, ഭയങ്കര പ്രയാസം തന്നെയാണ്. നല്ല മഴയത്ത് കമ്പാറ്റ് വണ്ടിയിൽ ഇങ്ങനെ നോക്കിക്കുമ്പോ അവളൊന്നും അല്ല, ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നല്ല. അപ്പം അനിയല്ല, എന്റെ മോളല്ല വരുന്നതെന്ന് വിചാരിച്ചു. രാത്രി വണ്ടി വന്നപ്പോ രാത്രിയായില്ലേ, അന്ന് നല്ല മഴ, നല്ല മഴ. ആ മഴയത്ത് വണ്ടിയൊന്നും കിട്ടിയില്ല റെയിൽവേ സ്റ്റേഷനിൽ പോകാനൊക്കെ. ഞാനെന്റെ എച്ച് എമ്മിനെ വിളിച്ചു, കഴിഞ്ഞ സാറിന്റെ വണ്ടിയെ സാറ് ഒന്ന് ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടു. ഈ പാതിരാക്കി അങ്ങേരും അവിടെ ഞാനും അങ്ങേരും അപ്പൂപ്പനും എല്ലാരും ആയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്നു. വണ്ടി വന്ന് ഒരുപാട് ലേറ്റായിട്ട് വണ്ടി വന്നു, മഴ കാരണം. ആ സമയത്ത് ഒരു അസമയത്തെ മഴയായിരുന്നു. ഈ ധനുമാസത്തിലൊന്നും അങ്ങനെ മഴ പെയ്യായിരുന്നു. ധനുമാസം എന്ന് പറഞ്ഞാൽ ഡിസംബറിലല്ലായിരുന്നു. അതും പിന്നെ സഹൃദയത്തിൽ തന്നെയായിരുന്നു പോയത്. പക്ഷെ ഇവിടെ വന്ന് ഞാനൊരു മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ആ വണ്ണമൊക്കെ ചുട്ടി, ഒരു നെയ്യ് കാച്ചി വെച്ചിട്ടുണ്ട് ഔഷധത്തിന്റെ, കുറെ ഔഷധങ്ങളൊക്കെ ചേർത്ത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അതൊക്കെ കഴിച്ച് രണ്ട് നേരം കഴിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ വല്ലാതെ ഉണ്ടായിരുന്ന വണ്ണമൊക്കെ പോയി ചുട്ടി. അത് പിന്നെ അവിടുത്തെ ഡോക്ടറെയാണ് പോയി കണ്ടത്, പരിചയമൊന്നും ഉണ്ടായിട്ടല്ലോ. ഹോസ്പിറ്റലിൽ നമുക്ക് പ്രൈവറ്റ് ആയത് കാരണം നമ്മളെ അറ്റൻഡ് ചെയ്യുവാണ്. അതും പെട്ടെന്നായിരുന്നു നിന്റെ ഡെലിവറി. രാത്രി പോയി, 41 വിശേഷങ്ങൾ റോഡ് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ അമ്പലങ്ങളിലൊക്കെ വിശേഷങ്ങൾ നടക്കുക. എളുപ്പം കേൾച്ച നേരം വിളിക്കുന്നതിന് മുമ്പ് ഡെലിവറി നടന്നു പെൺകുഞ്ഞെ. അത് പെട്ടെന്നായിരുന്നു, നമ്മള് പ്രതീക്ഷിക്കുന്ന നേരം വിളത്തൊക്കെ സമയമുണ്ടല്ലോ എന്നൊക്കെ. പക്ഷെ അതിനു മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ സുഖമായിട്ട്. നമ്മുടെ അന്ന് നമ്മളൊക്കെ അടുത്ത് താമസിക്കുന്ന ഒരു തങ്കമണിയില്ലേ മമ്മി, അവരുടെ മോനുണ്ടായിരുന്നു മഹേഷ്. മഹേഷാണ് വണ്ടിയൊക്കെ വിളിച്ചോണ്ട് വന്നത്. അവന് അവന്റെ സൈക്കിളിൽ കൂടെ വരികയൊക്കെ ചെയ്തു. അപ്പൊ എന്തെങ്കിലും കടയിൽ നിന്ന് ഇതൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അവന് ഓടിപ്പോയെല്ലാം ചെയ്തു. ആരും ഇല്ലായിരുന്നു. അപ്പൂപ്പനെ കുഞ്ഞിനെയും കൊണ്ട് മോനെയും കൊണ്ട് അവിടത്തെ ഇരിക്കണം, അനുവിനെയും കൊണ്ട്. അവരായിരുന്നു നമുക്ക് ഹെൽപ്പായിട്ട് നിന്നിരുന്നത്. വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ ഡെലിവറി, പ്രശ്നമേ ഇല്ലായിരുന്നു. ഇത് നിങ്ങളുടെ രണ്ടുപേരുടെ സൂയിക്കുട്ടിയുടെ നിന്റെ നിന്നെ ഡെലിവറി ആ സമയത്ത് രണ്ടുപേർ അമ്മമാർക്കുള്ള പ്രശ്നം, സുഖമായിട്ടുള്ള പ്രശ്നം എളുപ്പം കഴിഞ്ഞു. അധികം ദിവസം പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നില്ല, ഡിസ്ചാർജായി. നോക്കാനും രണ്ടാമത്തെ ആയപ്പോഴത്തേക്കും വേറെ വേറെ ആൾക്കാരെയൊക്കെ എല്ലാവരും ആളെയൊക്കെ വെച്ചെല്ലാം നോക്കി എല്ലാം സുഖമായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ നടത്തി. പിന്നെ ബാല്യകാലം ഭംഗിയായിട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ കോയമ്പത്തൂരേക്ക് തന്നെ പോയി അല്ലേ, ഞാനും കൂടെ കുളിപ്പിക്കാനും അതിനൊക്കെ ആയിട്ട്. അന്ന് അമ്മ അമ്മ പോകുന്നുണ്ടായിരുന്നു പാർസലില്, കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് അവിടുന്ന് ട്രാൻസ്ഫറായിട്ട് പോകുന്നുണ്ട് വരെ അവളോട് പോയത്. അങ്ങനെ 97 December 27 പിന്നെ അനിഴം നക്ഷത്രത്തിലെ അപർണ എന്നുള്ള തമ്പുരാട്ടി ഉണ്ടായി അല്ലേ. അനിഴം തിരുനാൾ മഹാരാജാവ് തിരുവിതാംകൂർ രാജ്യം വെട്ടി എല്ലായിടത്തൊന്നും വെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ച് വലിയ രാജ്യമാണ്. അനിഴത്തിന്റെ പ്രത്യേകതയാണ് രാജഭരണം. ഭയങ്കര കഴിവുള്ള ഒരു നക്ഷത്രം എന്ന് പറയുന്നത്, പിന്നെ സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന നക്ഷത്രം കൂടിയാണ്. അത് സത്യം. അങ്ങനെ 4 പേരക്കുട്ടികളെ പൊന്നോമനകളെ കിട്ടി അമ്മൂമ്മയ്ക്ക്.
എന്റെ പേരിട്ടത് എന്ത് ആലോചിച്ചു? അനിരം ആയുള്ള ഒരു പേരുണ്ടേ, അപ്പൊ ആനന്ദിന് ചേരുന്നതും ആകുമല്ലോ. സാധാരണ അല്ലായിരുന്നു ആ കാലത്ത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഈ അപർണ എന്നുള്ള പേര്. വേറെയുള്ളടത്തൊക്കെ അപർണ സാധാരണമായിരുന്നു. ഈ അപർണയുടെ അർത്ഥം തന്നെ എന്താന്ന് പോലും നമുക്ക് അറിഞ്ഞൂടായിരുന്നു. പിന്നെ അത് കണ്ടുപിടിക്കുകയായിരുന്നു എന്താണെന്ന്. എന്താണെന്നറിയാമല്ലോ? എനിക്കറിയാം, അമ്മ തന്നെ പറഞ്ഞു. അതായത് പാർവതിയുടെ പേര് തന്നെയാണ്. പാർവതി തപസ് ചെയ്യുന്നപ്പം ഈ പർണം പോലും ഭക്ഷിച്ചിരുന്നില്ല, അത്ര നീഹാര ആഹാര നീഹാരങ്ങളൊന്നും ഇല്ലാതെ ഒരില പോലും എടുത്ത് കടിച്ച് തിന്നാതെ ശിവനെ തപസ് ചെയ്തിരുന്ന ആളായതുകൊണ്ട് പാർവതിക്ക് അപർണ എന്നൊരു പേരാണ്. ആ അപർണ എന്നുള്ള പേരാണ് നിനക്ക് ചേർന്നിരിക്കുന്നത്, ദേവിയുടെയാണ്. പിന്നെ ഏറ്റവും ഇളയ ആളായതിനു തന്നെ വാവേ വാവേ എന്ന്. നീ എത്ര വലുതായാലും നീ വാവേ ആയിരിക്കും. അതെ, അത് മമ്മി ഇടയ്ക്ക് കുറെ മാറ്റാൻ നോക്കിയായിരുന്നു അങ്ങോട്ടും.